സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു. നാടുനീളെ നടന്ന് പോലീസ് അടിവാങ്ങുകയാണോ? ആർക്കും പോലീസിനെ പേടിയില്ലേ? അങ്ങനെ തോന്നും സമീപകാല സംഭവ വികാസങ്ങൾ കണ്ടാൽ. തിരുവനന്തപുരം വെള്ളറടയിൽ യുവതിക്കും ഭർത്താവിനും നേരെ ആക്രമം. കരമനയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ വിഷജന്തുവിനെ പോലെയാണ് തല്ലിക്കൊന്നത്. കൊച്ചിയിൽ ഗുണ്ടകളുടെ പക്കൽ നിന്ന് തോക്കാണ് പിടിച്ചത്. അങ്ങനെ സംഭവ പരമ്പരകൾ. സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഗുണ്ടാവേട്ടയുമായി പോലീസ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP അവധിയെടുത്ത് അങ്ങ് വിദേശത്താണ്. ക്രമസമാധാനം അങ്ങനെ തകർന്നു കിടക്കുമ്പോൾ സമാധാനം ഉറപ്പാക്കേണ്ട പോലീസുകാരുടെ അവസ്ഥയോ പരമകഷ്ടം തന്നെ. അടിയും തൊഴിയും ആവശ്യത്തിന് വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇങ്ങ് കഴക്കൂട്ടത്ത് ഉത്സവത്തിനിടെ സംഘർഷം തടയാൻ ചെന്ന പോലീസുകാരന് കിട്ടി പൊരിഞ്ഞാടി. കണ്ണൂരിൽ പോലീസുകാർക്കെതിരെ ഐസ്ക്രീം ബോംബെറിഞ്ഞു. കണിയാപുരത്ത് പോലീസിനെ വിരട്ടിയത് പെട്രോൾ ബോംബും മഴവും കാട്ടിയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നും പോലീസിന് പുല്ലുവില പോലും ഇല്ലയെന്ന്. അതിന് കുറ്റവാളികളെ പേടിപ്പിച്ചകത്തിരുത്താൻ ആവശ്യത്തിന് പോലീസില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആൾക്കുറവ് കൊണ്ടുള്ള ജോലിഭാരവും സമ്മർദ്ദവും കാരണം പലരും പോലീസ് ജോലി ഉപേക്ഷിക്കുന്നു. നിയമനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. 3 കോടി ജനങ്ങളുടെ സേവനത്തിന് വെറും 53,222 പേരുടെ അംഗബലമുള്ള കേരള പോലീസ്. പ്രതിവർഷം 2 ലക്ഷത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കേരളത്തിലാണിത്. 500 പേർക്ക് ഒരു പോലീസുകാരൻ എന്നതാണ് അനുപാതം. നിലവിൽ ഒരു പോലീസുകാരൻ 656 പേർക്കാണ് സേവനം നൽകേണ്ടത്. അതായത് കേരള പോലീസിൽ ഇനിയും 7,000 പോലീസുകാരുടെ കുറവുണ്ടെന്ന് സാരം. ഈ അവസ്ഥയിൽ പരിതപിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി CR Biju ഫേസ്ബുക്കിൽ വിശദമായ ഒരു കുറിപ്പിട്ടു കഴിഞ്ഞ ദിവസം. ആവശ്യമായ അധിക അംഗബലം നമ്മുടെ പോലീസിനില്ല എന്നത് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നടുവൊടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സാധാരണ പോലീസ് സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അംഗബലം പോലും നിലവിൽ ലഭ്യമല്ലാത്തപ്പോഴാണ് ഇത്രയേറെ അധിക ജോലികളും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിറവേറ്റി വരുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നത് അടിയന്തര പ്രാധാന്യം നൽകേണ്ടതാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിഭാരം ലഘൂകരിക്കുക മാത്രമല്ല, നാടിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും അനിവാര്യമാണ്. ഇങ്ങനെ പോകുന്നു CR Biju ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോഴാണ് നമ്മൾ അവരെ ഓർക്കേണ്ടത്. ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ. എന്തൊക്കെ സമരമുറകൾ അവർ ചെയ്തു നോക്കി, എന്നിട്ടും സർക്കാർ കരഞ്ഞില്ല. ആ ലിസ്റ്റിന്റെ കാലാവധിയും കഴിഞ്ഞു. സേനയിൽ അംഗബലം കുറവാണെന്ന് പോലീസ് അസോസിയേഷനുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. നിങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. ഈ തസ്തിയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമായിരുന്നല്ലോ. ഉറപ്പായിട്ടും ജോലി കിട്ടുമായിരുന്നു. 72 ദിവസം സമരം നടത്തിയപ്പോഴും നമ്മൾ ഈ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. ആവശ്യത്തിന് സേന അംഗങ്ങൾ പോലീസിലില്ല. അപ്പം ഒന്നുകിൽ തസ്തിക രൂപീകരിച്ച് ഞങ്ങളെ നിയമിക്കണം, അല്ലെങ്കിൽ ഉള്ള വേക്കൻസിയിൽ നിയമിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കാർ പറഞ്ഞത് വെച്ചാൽ ആവശ്യത്തിന് അധികം ഒഴിവുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം നികത്തി കഴിഞ്ഞു, ഇനി ഒരു വേക്കൻസികൾ നിങ്ങൾക്ക് തരാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ലിസ്റ്റിൽ നിന്ന് കുറച്ചു പേരെ കൂടി നിയമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സേനയിലെ പ്രതിസന്ധി കുറച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയുമായിരുന്നു. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.